വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പേരുകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഉണ്ണീശോയുടെ വരവിലായി ത്യാഗത്തോടെ പ്രാർത്ഥനയോടെ തയ്യാറെടുക്കുന്ന നമുക്കെല്ലാവർക്കും ഇന്നേ ദിവസം നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അനുഗ്രഹമുള്ളതാക്കാൻ മാതാവിനോട് പ്രാർത്ഥിക്കാം. എത്രയെന്തെയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിന്റെ സഹായം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകകളുടെ രാജ്ഞിയായ കന്യകെ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേ തൃപ്പാത്തിങ്കൽ ഞാൻ അണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ അങ്ങയുടെ ദയാക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:8 വാക്യങ്ങൾ. ആ പ്രദേശത്ത് വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഈ പ്രപഞ്ചത്തിൽ പട്ടിണി കിടന്ന് മരിച്ച ശരീരത്തെക്കാൾ ഭീകരമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെട്ടം കയറാത്ത ആത്മാവ് ഒന്ന് മാത്രമാണ്. വെളിച്ചം കയറാത്ത ഹൃദയങ്ങൾക്കുള്ളിൽ നക്ഷത്ര വെളിച്ചം ഉദിച്ച തിരുനാളാണ് ക്രിസ്മസ്. ഡിസംബർ മാസത്തിലെ നക്ഷത്ര വെളിച്ചങ്ങൾ ക്രിസ്തുവാകുന്ന പ്രകാശത്തെ തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുവാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ക്രിസ്മസ്. എനിക്ക് വേണ്ടി ബത്ലഹേമിൽ ജനിച്ച താരകശോഭയെ എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുവാനുള്ള അവസരമായി ഈ ക്രിസ്മസിനെ നമുക്ക് വരവേൽക്കാം. രക്ഷകന്റെ പിറവി അറിയിച്ച താരകമുദിച്ചിട്ടും അതു കാണാത്തവർക്ക് രക്ഷകനെ കാണാൻ കഴിഞ്ഞില്ല. മനോജ്ഞമായ പ്രകാശ ധോരണിയിൽ മുങ്ങിക്കുളിച്ച് സ്വർഗീയ ജീവിത സാഹുജ്യം നേടാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന്
ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നമുക്ക് ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ ഉണ്ണീശോയെ, അടഞ്ഞുപോയ എൻ്റെ ജീവിതത്തിലെ താരകശോഭയെ ഊതിക്കത്തിക്കാൻ, നീയാകുന്ന പ്രകാശത്തിൽ സഞ്ചരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പുൽത്തൊഴുത്തിലെ പുണ്യമായ ദിവ്യ പൈതലെ, എന്നെ നിന്റെ പുൽക്കൂട്ടിൽ ആനന്ദഗാനമാലപിക്കുന്ന മാലാഖയാക്കി മാറ്റണമേ. പുൽത്തൊഴുത്തിലെ പുണ്യമായ ദിവ്യ പൈതലെ, എന്നെ നിന്റെ പുൽക്കൂട്ടിൽ ആനന്ദഗാനമാലപിക്കുന്ന മാലാഖയാക്കി മാറ്റണമേ. പുൽത്തൊഴുത്തിലെ പുണ്യമായ ദിവ്യ പൈതലെ, എന്നെ നിന്റെ പുൽക്കൂട്ടിൽ ആനന്ദഗാനമാലപിക്കുന്ന മാലാഖയാക്കി മാറ്റണമേ. ഉണ്ണീശോയെ, എൻ്റെ ഹൃദയത്തിലും കുടുംബത്തിലും ജീവിതത്തിലും വന്ന് പിറക്കണമേ. ഉണ്ണീശോയെ, എൻ്റെ ഹൃദയത്തിലും കുടുംബത്തിലും ജീവിതത്തിലും വന്ന് പിറക്കണമേ. ഉണ്ണീശോയെ, എൻ്റെ ഹൃദയത്തിലും കുടുംബത്തിലും ജീവിതത്തിലും വന്ന് പിറക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നെന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേൻ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.